നമസ്കാരം, എൻ്റെ പേര് ഷേർലി. ഞാൻ താമസിക്കുന്നത് എടപ്പള്ളി. ക്യാൻസറിൻ്റെ എന്താ ട്രീറ്റ്മെൻറ്റിൻ്റെ 3 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 3ാമത്തെ വർഷത്തിലും അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. എന്താ പുതിയ പുതിയ പ്രതീക്ഷകളാണ് എനിക്ക് ക്യാൻസറിലൂടെ കടന്നു വന്നപ്പോൾ ലഭിച്ചത്. കാരണം ഒരു ദിവസം ഇത്രയും വലിയൊരു രോഗമാണ് എന്ന് പേടിച്ചതിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടായ ഫീൽ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. നല്ലൊരു മെഡിക്കൽ ടീമിൻ്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് രോഗത്തെയും നമുക്ക് പിടിച്ചു നിർത്താം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്. അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പല തലത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു സെൽഫ് കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇത് ഡിക്റ്റേറ്റ് ചെയ്യണതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ ആ ഒരു തടിപ്പ് ബ്രസ്റ്റിൻ്റെ റൈറ്റ് സൈഡിലെ ബ്രസ്റ്റിൽ വന്നപ്പോഴും ഞാനത് ഇഗ്നോർ ചെയ്ത് ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും, നീര് വീണതായിരിക്കും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നതും. ഒരു 6-7 മാസം ഞാനതും കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോളാണ് നിർബന്ധമായിട്ട് പറഞ്ഞു, അമ്മ ഇത് നമുക്ക് ഡോക്ടറെ കാണണം, ശരിയാവില്ല, ചെറുതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കാമല്ലോ. അങ്ങനെയാണ് നിർബന്ധത്തിലാണ് ഞാൻ പോയി ഡോക്ടറെ കാണുന്നതും. പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് പോസിറ്റീവ് ആണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു നിമിഷം എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഇത് ഏത് സ്റ്റേജാണ്, എന്താണ്, അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഒരു കണ്ണൊക്കെ എന്ന് നിറഞ്ഞു. പക്ഷേ പിന്നീട് ഒരുപാട് പെയിൻ ഒക്കെ ഉണ്ട് അനുഭവിക്കണം. കാരണം അത് നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പെയിനൊക്കെ ഒന്നുമല്ല. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഇനിയും ജീവിക്കണം. പ്രത്യേകിച്ച് മോള് ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്നു, പിന്നെ എൻ്റെ ഹസ്ബൻഡ് പുള്ളി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക്. ഡോക്ടർമാരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന പോലെ തന്നെ വീട്ടിലുള്ളവരുടെ സ്നേഹം, ആ ഒരു കരുതൽ, നമുക്കുണ്ടാവുന്ന ഒരുപാട് കുറവുകൾ, നമ്മളുടെ രൂപത്തിൽ മാറ്റം വരും, മനസ്സിന് മാറ്റം വരും, ടോട്ടലി നമ്മൾ വേറൊരാളായ പോലെയാണ് ഫീല്. പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും ഇവരെ മുഖത്ത് നോക്കി ചിരിക്കും. പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് എന്ന് ഉത്തമ ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ഒരു പേടി തോന്നില്ല. ഏതൊരസുഖം പോലെ ഇപ്പോൾ ഒരു പനി വന്നാൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുക്കണം. ചിലപ്പോൾ അത് ടാബ്ലറ്റ് കൊണ്ട് തീരും, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാവും, IV തന്നിട്ടോ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളു ഇത്. അല്ലാതെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ലൈഫിലെ ലാസ്റ്റ് വേർഡാണ് എന്നൊന്നും ഇല്ല. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തു വന്നാലും നമ്മളത് അസുഖം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ തയ്യാറായേ പറ്റും. അത് ഏത് കാറ്റഗറിയിലുള്ളതാണെങ്കിലും ഫിനാൻഷ്യലി നമുക്ക് ചിലപ്പോൾ പല തലത്തിലുള്ള ആൾക്കാരായിരിക്കും. എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ലേഡീസിനോടും അല്ല എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുക്കണം. എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ തുക മുടക്കി നമ്മളത് ഇന്ന അസുഖം വരും എന്ന് വിചാരിച്ചിട്ടല്ല, വരാതിരിക്കട്ടെ, എന്നാലും അതുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയും തളർന്നു പോവാതെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യും. ഇതിനപ്പുറത്തൊന്നുമില്ല, ഈശ്വരൻ. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടാൻ പറ്റും, ഏത് ദുർഘടഘട്ടത്തിലും കടന്നു പോകാൻ പറ്റും. പിന്നെ പ്രാർത്ഥന ഒരുപാട് മനസ്സിന് സമാധാനം കിട്ടും. അത് നമ്മളുടെ മനസ്സിൽ ഉള്ള ഒരു വിശ്വാസം, അതങ്ങ് ഉറച്ചു നിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എല്ലാവരും സെൽഫ് എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പം എല്ലാം എളുപ്പമാണ്. യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നമുക്കറിയാൻ പറ്റും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അത് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തടിപ്പ് കണ്ട് അതെല്ലാം ക്യാൻസർ ആവണമെന്നില്ല.
പക്ഷെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു നല്ല ഡോക്ടറെ കാണും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണത്, എന്നെ ഉപദേശിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. അങ്ങനെയാണ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, കീമോ അങ്ങനെയാണ്, അതുകൊണ്ട് ഇന്നടുത്തുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡും സമ്മതിച്ചില്ല, മോളും ഞാനും കൂടെ ഒരു തീരുമാനമെടുത്ത്. അങ്ങനെയുള്ളവർ വിളിക്കുന്ന കോളുകൾ പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. എന്നുവെച്ചാൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഭർത്താവും മോളും. പിന്നെ ഞാൻ അവരൊക്കെ പറയണായിട്ട് എന്താ പറയാ, ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അവർ പറയുന്നത് കേട്ട് നമ്മൾ എന്തിനെങ്കിലും തിരിഞ്ഞാലോ എന്ന് കരുതി. സത്യമായിട്ട് ഞാൻ ആ കോളുകളെ പോലും പലരുടെ അവോയ്ഡ് ചെയ്തു, ഉറച്ചൊരു തീരുമാനമെടുത്തു, ഇന്നതാണ് നമ്മുടെ വഴി എന്നുള്ളത് മനസ്സിലാക്കി. എനിക്കിപ്പോൾ കുറേയും കൂടി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും കുറേ യാത്ര പോകണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് എനിക്ക്. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ജീവിച്ചിരിക്കുന്നിടത്തോളം പോയി സ്ഥലങ്ങളൊക്കെ കാണണം, പിള്ളേരെ കൂടെ മോളോട് എൻജോയ് ചെയ്ത് യാത്ര നടത്തണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. അല്ലാതെ അയ്യോ ഇത് വന്ന് ഞാൻ ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കുക അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അപ്പം എല്ലാവരോടും എന്താ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ആർക്കും വരില്ല എന്ന് വിചാരിക്കുക, പക്ഷെ സെൽഫ് എക്സാമിനേഷൻ വേണം. ഓക്കെ.